അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ ശ്രോതാക്കളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും അധികം മഹത്വം നൽകിയ ഒരു മാസമാണ് മുഹറം. ഹിജ്റയുടെ തുടക്കമാസമായ മുഹറമിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറയാനുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫീഹ അർബഅത്തുൻ ഹുറും, നാല് മാസങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. വളരെയധികം മഹത്വമുള്ള മാസമാണ് നാല് മാസം. ആ നാല് മാസത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം. പണ്ടുകാലം മുതൽക്കേ യുദ്ധം ഹറാമായ മാസമാണ് പരിശുദ്ധമായ മുഹറം. റമദാനിൻ്റെ ശേഷം നോമ്പ് നോൽക്കാൻ ഏറ്റവും അഫ്ളലായ ഒരു മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ മഹത്തായ മുഹറമിൻ്റെ മഹത്വം മനസ്സിലാക്കി ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ നാം സമയം കണ്ടെത്തണം. നമ്മുടെ ഒരു വർഷമാണ്. ഓരോ മുഹറത്തിലേക്കും നാം കടക്കുമ്പോൾ ഒരു വർഷമാണ് നമ്മുടെ ആയുസ്സിൽ നിന്ന് തീർന്നു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ മുഹറമിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ മഹത്വമുള്ള ദിവസങ്ങളാണ്. സൂറത്തുൽ ഫജറിൽ വലയാലിൻ അഷർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അധികം മുഫസ്സിരീങ്ങളും പറഞ്ഞത് ആ 10 ദിവസങ്ങൾ ദിനരാത്രികൾ, അത് മുഹറമിൻ്റെ ദിനരാത്രികളാണെന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുമുണ്ട്. അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ധാരാളം ദിക്റുകളും ദുആകളും ഇസ്തിഗ്ഫാറുകളും നോമ്പ് നോൽക്കിയും സദഖ ചെയ്തും നമുക്ക് ധന്യമാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, മുഹറം 10 ദിവസം വല്ല ദിക്റും ചൊല്ലാൻ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ? അതിൽപ്പെട്ട ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവരെ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദിക്ർ 70 പ്രാവശ്യം ആരെങ്കിലും മുഹറമിൽ 10 ദിവസം ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു വർഷത്തിൽ അവനിക്കൊരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ കിതാബുകളിൽ അവർ പറയുന്നു. അപ്പോൾ ഈ ദിക്ർ നാം 70 പ്രാവശ്യം മുഹറമിൻ്റെ 10ാം ദിവസം ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ 70 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതും അതുപോലെ തന്നെ പാരത്രിക ലോകത്തിൽ ഉന്നതമായ പദവികൾ അവനിക്ക് ഉയർത്തപ്പെടുന്നതും സ്വർഗീയ നിധിയാണ് ഈ ദിക്റെന്നാണ് മഹാന്മാർ പറഞ്ഞത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് 70 പ്രാവശ്യം നാം ചൊല്ലുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. ഈ ദിക്റ നാം 1000 പ്രാവശ്യം മുഹറം 10ാം ദിവസം ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ, ദോഷങ്ങളൊക്കെയും അവൻ്റെ ദോഷങ്ങൾ പൊറുത്ത് വലിയ സ്ഥാനത്തിലേക്ക് അവൻ ഉയരുകയും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും ഈ ദിക്ര് കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് മഹാന്മാർ പറയുന്നു. അങ്ങനെ ധാരാളം ദിക്റുകൾ മഹാന്മാർ കിതാബുകളിൽ പറയുന്നു. ഒരാൾ
സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അല്ലാഹു അഹദ് 1000 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കും, അവൻ്റെ പ്രകാശം അവൻ്റെ കൽബ് പ്രകാശിക്കുമെന്ന് മഹാന്മാർ പറയുന്നു. അങ്ങനെ ധാരാളം ദിക്റുകളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുകളൊക്കെയും ചൊല്ലി ഈ മഹത്തായ മുഹറമിലെ ഈ ദിവസങ്ങളും അതുപോലെ തന്നെ മുഹറമിലെ 10 ദിവസവും നാം ധന്യമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹത്തായ മുഹറമിലെ മുഹറം മാസത്തിൻ്റെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.